വിശ്വശാന്തിയുടെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശവുമായി ഒരിക്കൽ കൂടി നാം വിറവിത്തിരുന്നാൾ ആഘോഷിക്കുകയാണ്. ഈ സുദിനത്തിൽ എൻ്റെ മനസ്സ് കടന്നു ചെല്ലുന്നത് ലോകത്തിലെമ്പാടുമുള്ള പട്ടിണി പാവങ്ങളായ മനുഷ്യരിലേക്കാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ തീരദേശങ്ങളിലുണ്ടായ ഓഖി ചുഴലിക്കാറ്റിൽപ്പെട്ട് മരിച്ചവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും കടലിൽ പോയി കാണാതായവരെയും അവരുടെ ബന്ധുമിത്രാദികളെയും എൻ്റെ മനസ്സിൽ വരികയാണ്. അവർക്കെല്ലാം എപ്രകാരമാണ് സന്തോഷപൂർണമായ ഒരു ക്രിസ്മസ് ആഘോഷിക്കുവാൻ സാധിക്കുന്നത് എന്നത് ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു. പലവിധത്തിലുള്ള കാരുണ്യ പ്രവർത്തനങ്ങളും സഭകളും സന്നദ്ധ സംഘടനകളും സർക്കാരും ചെയ്യുന്നുണ്ടെങ്കിലും ഈ പാവപ്പെട്ട മനുഷ്യരുടെ തീരാ ദുഃഖത്തിന് അറുതി വരുത്തുന്നതിന് ഉള്ള മാർഗങ്ങൾ ഇനിയും അവലംബിച്ചിട്ടില്ല. ഈ ക്രിസ്മസ് നമ്മെ കൊണ്ടുചെന്നെത്തിക്കുന്നത് വളരെ ദുഃഖകരമായ ചില യാഥാർത്ഥ്യങ്ങളിലേക്കാണ്. അനുദിനം 22,000 കുഞ്ഞുങ്ങൾ ലോകത്തിൽ പട്ടിണി മൂലം മരിക്കുന്നു. 50 ലക്ഷത്തോളം കുഞ്ഞുങ്ങൾ പട്ടിണിയുടെ പിടിയിലാണ് ജീവിക്കുന്നത്. ആഹാരമില്ലാതെ, അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ജീവിക്കുന്ന മനുഷ്യർക്ക് ആഹാരമെത്തിക്കുക, അടിസ്ഥാന സൗകര്യങ്ങൾ നൽകുക ഉള്ളവൻ്റെ കടമയാണ്. ലോകത്തിലെ 70% വിഭവങ്ങൾ 30% രാഷ്ട്രങ്ങളാണ് ഉപയോഗിക്കുന്നത്, ഭക്ഷിക്കുന്നത്. 70% രാഷ്ട്രങ്ങളും 30% വിഭവങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ട അവസ്ഥയാണ് ഇന്ന് സംജാതമായിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ ആഘോഷങ്ങളെ ഒന്ന് പുനർവിചിന്തനം ചെയ്യുന്നതിന് സാധിക്കണം. യഥാർത്ഥത്തിൽ ദൈവം മനുഷ്യനായി പിറന്നത് ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും നടുവിലായിരുന്നു. ജനിക്കാൻ ഇടമില്ലാതെ ഒരു കാലിത്തൊഴുത്തിൽ ദൈവം മനുഷ്യനായി പിറക്കുന്നു. തച്ഛനായ യോസേപ്പ് അത്യധ്വാനം ചെയ്തുകൊണ്ട് ആ കുഞ്ഞിനെയും അമ്മയെയും പോറ്റുന്നു. എന്നാൽ ഇന്ന് നിത്യവൃത്തിക്ക് വഴിയില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് എന്ന യാഥാർത്ഥ്യം നാം മറന്നു കളയരുത്. 2016 നാം കാരുണ്യവർഷമായി ആചരിക്കുകയുണ്ടായി, പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായുടെ നിർദ്ദേശപ്രകാരം. പരിശുദ്ധ പിതാവ് തന്നെയും കാരുണ്യവർഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ആഫ്രിക്കയിലെ ഒരു പാവപ്പെട്ട രാഷ്ട്രമായ സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്കിന്റെ തലസ്ഥാനമായ ബാംഗ്വിയിൽ വച്ചാണ്. അവിടുത്തെ കത്തീഡ്രലിന്റെ പ്രധാന കവാടം തുറന്നുകൊണ്ട് പരിശുദ്ധ പിതാവ് കാരുണ്യവർഷം ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷമാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ വത്തിക്കാനിലെ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ജൂബിലി കവാടം തുറന്നുകൊണ്ട് കരുണയുടെ വർഷം ഉദ്ഘാടനം ചെയ്തത്. കരുണയുടെ വർഷം സമാപിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് ചെയ്ത ആ പ്രസംഗത്തിൽ, ദ്വീപലി മധ്യ നടത്തിയ പ്രഭാഷണത്തിൽ, പരിശുദ്ധ പിതാവ് ദരിദ്രർക്ക് വേണ്ടിയുള്ള ഒരു ലോകദിനം ആചരിക്കണമെന്ന് ആഹ്വാനം ചെയ്യുകയുണ്ടായി. എല്ലാ വർഷവും ക്രിസ്തുരാജന്റെ തിരുനാളിന് മുമ്പുള്ള ഞായറാഴ്ചയാണ് ഈ ലോക ദരിദ്ര ദിനമായിട്ട് ആചരിക്കുവാൻ പരിശുദ്ധ പിതാവ് ആഹ്വാനം ചെയ്തത്. ഇക്കഴിഞ്ഞ 19 നാം ആദ്യമായി ലോക ദരിദ്ര ദിനം ആചരിക്കുകയുണ്ടായി. കരുണയുടെ വർഷത്തിലും ഈ ദരിദ്രരുടെ ദിവസത്തിലും ഒക്കെ പല
പരിപാടികൾക്കും നാം രൂപം കൊടുത്തു. പല കാരുണ്യ പ്രവർത്തനങ്ങളും നാം ചെയ്തു എന്നത് തീർച്ചയായും അഭിനന്ദനാർഹമാണ്. എങ്കിലും അതിനുശേഷം ഇനിയും കഷ്ടപ്പെടുന്നവർക്ക് വിശപ്പും ദാഹവും രോഗവും അനുഭവിക്കുന്നവർക്ക്, കിടപ്പാടമില്ലാത്തവർക്ക് സഹായമെത്തിക്കുവാനുള്ള പരിശ്രമം നാം തുടരുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഏഷ്യയിലെ സഭ എന്ന അപ്പസ്തോലിക പ്രബോധനത്തിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ പറയുന്ന ഒരു കാര്യം ഓർമ്മിക്കുകയാണ്. വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകാതെ, ദാഹിക്കുന്നവർക്ക് കുടിനീർ നൽകാതെ, രോഗികളായവർക്ക് ചികിത്സ നൽകാതെ, ഭവനമില്ലാത്തവർക്ക് താമസ സൗകര്യമൊരുക്കാതെ നാം ജീവിക്കുകയാണെങ്കിൽ ധനികനായ ആ മനുഷ്യന്റെ പടിവാതിക്കൽ കിടന്ന ലാസറിനെ കണ്ടില്ലെന്ന് നടിച്ച ധനികനെ പോലെയായി നാം മാറും. പരിശുദ്ധ പിതാവ് വളരെ ശക്തമായ വാക്കുകളിലാണ് പറയുന്നത്. നമുക്കറിയാം, സുവിശേഷത്തിൽ നാം വായിക്കുന്നത് പോലെ ധനവാൻ മരിച്ച് നരകത്തിലേക്ക് തള്ളപ്പെട്ടു. ലാസർ ആകട്ടെ മരിച്ച് അബ്രഹാമിന്റെ മടിയിൽ സൗഭാഗ്യം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടു. ദൈവത്തിന് മുമ്പാകെ ധനികനായ മനുഷ്യൻ ആവശ്യപ്പെടുന്നുണ്ട്, ലാസറിന്റെ വിരൽത്തുമ്പിൽ നനച്ച് അയാളിലേക്ക് എത്തിക്കുവാനായിട്ട്. ജീവിച്ചിരുന്നപ്പോൾ എല്ലാവിധ സുഖ സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും അനുഭവിച്ച ആ മനുഷ്യൻ, ലാസറിനെ കണ്ടില്ലെന്ന് നടിച്ച ആ മനുഷ്യൻ ഇന്ന് നരകയാതന അനുഭവിക്കുകയാണ്. വീണ്ടും മത്തായിയുടെ സുവിശേഷം 25 അധ്യായത്തിൽ അന്തിമവിധിയെക്കുറിച്ച് ക്രിസ്തുനാഥൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗ്രഹവാസിയായിരുന്നു, നിങ്ങൾ എന്നെ വന്നു കണ്ടു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഈ എളിയവരിൽ ഏറ്റവും ചെറിയവർക്ക് നിങ്ങൾ ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് അസന്നിഗ്ധമായി അവിടുന്ന് പഠിപ്പിക്കുന്നു. ഏറ്റവും എളിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുക്കാതിരുന്നപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തു തരാതിരുന്നതെന്നും അവിടുന്ന് പഠിപ്പിക്കുന്നു. പട്ടിണിയും ദാരിദ്ര്യവും രോഗവും അവഗണനയും മൂലം വേദനിക്കുന്ന, ഓരോ ദിവസവും ഇഞ്ചിഞ്ചായി മരിക്കുന്ന അനേകായിരങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് എന്ന യാഥാർത്ഥ്യം നമുക്ക് മറക്കാതിരിക്കാം. അവരുടെ കണ്ണീരൊപ്പാനും അവർക്ക് അവരുടെ മുമ്പിൽ, വിശക്കുന്നവരുടെ മുമ്പിൽ അപ്പമായി തീരാനും, സഹായിക്കുന്നവന്റെ മുമ്പിൽ കുടിനീരായി മാറാനും, രോഗിയുടെ മുമ്പിൽ മരുന്നും ചികിത്സയുമായി തീരാനും നമുക്ക് കഴിയുമോ? തീർച്ചയായും നമുക്ക് കഴിയണം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സൗകര്യങ്ങളും സമ്പത്തുമെല്ലാം അതിനുവേണ്ടി നാം ചെലവഴിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ക്രൈസ്തവ ജീവിതം പൂർണ്ണമായി തീരുകയുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഈ ക്രിസ്മസ് ദിനത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ആഘോഷങ്ങളിലും ആർഭാടങ്ങളും നാം കുറയ്ക്കണം. അത് തിരുനാളുകളാവട്ടെ, ക്രിസ്മസ് ഈസ്റ്റർ പോലെയുള്ള ആഘോഷങ്ങളാകട്ടെ, അതിൽ നിന്ന് അമിത ആഘോഷവും തൂർത്തും മദ്യപാനവും നമ്മൾ ഒഴിവാക്കുവാൻ തീർച്ചയായും പരിശ്രമിക്കണം. മദ്യപാനമെന്ന ആ മഹാവിപത്തിനെ നാം ഒറ്റക്കെട്ടായി എതിർക്കണം. പലപ്പോഴും നമ്മുടെ ആഘോഷങ്ങളെ കൊഴുപ്പിക്കുവാൻ മദ്യം നാം ഉപയോഗിക്കുന്നു. അതിന്റെ ഫലമായി നമുക്ക് ചുറ്റുമുള്ള പാവപ്പെട്ടവർ പോലും മദ്യത്തിനടിമകളായിത്തീരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഒരു നല്ല അമ്മച്ചി ഞാനുമായിട്ട് പങ്കുവച്ച ഒരു സംഭവം ഓർമ്മിക്കുകയാണ്. ഒരു ക്രിസ്മസ് ദിനത്തിൽ അവരുടെ വീടിനടുത്തുണ്ടായ ദുഃഖകരമായൊരു അനുഭവം. പട്ടിണിപാവങ്ങളായ മനുഷ്യർ ക്രിസ്മസ് ദിനത്തിലും കുഞ്ഞുങ്ങൾക്കും അതുപോലെ തന്നെ അവരുടെ അമ്മച്ചിക്കും
ഭക്ഷണമില്ല, അവർ പട്ടിണിയിൽ കഴിയുകയാണ്. അപ്പച്ചൻ എന്നും ജോലി ചെയ്യും, പക്ഷേ കടം വാങ്ങിച്ചു പോലും കുടിക്കും. കുടിച്ച് എന്നും വെളിവില്ലാതെയാണ് വീട്ടിലേക്ക് കടന്നു വരുന്നത്. ക്രിസ്മസ് ദിനത്തിൽ പോലും പാവപ്പെട്ട അമ്മ കുഞ്ഞുങ്ങളെ ഓർത്ത് അടുത്ത വീടുകളിൽ പോയി കൂലിപ്പണി ചെയ്ത് കിട്ടിയ ആ തുച്ഛമായ തുക, അതുകൊണ്ട് അല്പം ഇറച്ചിയും അരിയും വാങ്ങിച്ച് ഭക്ഷണം പാകം ചെയ്തു. ഭക്ഷണം കഴിക്കാനുള്ള വിശപ്പോടും ആർത്തിയോടും കൂടെ കാത്തിരുന്ന മക്കളോട് അമ്മ പറഞ്ഞു, മക്കളെ അപ്പച്ചൻ വന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. അങ്ങനെ അപ്പച്ചന്റെ വരവും നോക്കി ഈ പാവപ്പെട്ട ഒട്ടിയ വയറുമായി കഴിയുന്ന ഈ കുഞ്ഞുമക്കൾ കാത്തിരുന്നു. വളരെ വൈകി ആ മനുഷ്യൻ വീട്ടിലേക്ക് കടന്നു വന്ന് കുടിച്ച് യാതൊരു വെളിവുമില്ലാതെ വന്ന് ആദ്യം അടുക്കളയിലേക്കാണ് കയറിയത്. അടുക്കളയിൽ ചെന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണമെടുത്ത് നോക്കി, നീ ആർക്കു വേണ്ടിയാണ് ഈ ഭക്ഷണം ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ആ ഭക്ഷണം ചോറും കറിയുമെല്ലാം എടുത്ത് മുറ്റത്തേക്ക് എറിഞ്ഞു കളഞ്ഞു. വാസ്തവത്തിൽ ഈ സംഭവം കേട്ടപ്പോൾ എന്റെ കണ്ണു നനയുകയുണ്ടായി. ഇത്ര ക്രൂരമായ പ്രവൃത്തികൾ ചെയ്യുന്നതിന് ആ മനുഷ്യന് സുബോധമുണ്ടായിരുന്നെങ്കിൽ അയാൾ ചെയ്യുകയില്ലായിരുന്നു. അതിലും ഹീനമായ പ്രവൃത്തികളും ചെയ്യുന്നതിന് മദ്യപാനം മനുഷ്യനെ സ്വാധീനിക്കുന്നു, മദ്യപാനം അതിന് കാരണമായിത്തീരുന്നു. എത്രയെത്ര കുടുംബങ്ങളാണ് കണ്ണീരിലും വേദനയിലും കഴിയുന്നത് എന്ന കാര്യം നാം ഓർമ്മിക്കുക. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഈ ക്രിസ്മസിൽ ഒരു പ്രതിജ്ഞ എടുക്കണം. നമ്മുടെ ആഘോഷങ്ങളിൽ, അത് വിവാഹമാകട്ടെ തിരുനാൾ ആഘോഷങ്ങളാകട്ടെ, അതിലൊന്നിലും നമ്മൾ മദ്യം ഉപയോഗിക്കയില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് നാം വരണം. അതാണ് ദൈവത്തിന് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ളത്. മദ്യത്തിനു വേണ്ടി ചെലവഴിക്കുന്ന പണം നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനു വേണ്ടി, സഹോദരങ്ങൾക്ക് വിശപ്പകറ്റുന്നതിനു വേണ്ടി, അവരുടെ ചികിത്സാ സൗകര്യം ലഭിക്കുന്നതിനു വേണ്ടി നാം ചെലവഴിക്കുമ്പോൾ ദൈവത്തിനു മുമ്പിൽ കരുണ കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കും. അപ്പോൾ കരുണയുടെ വർഷം ആഘോഷിച്ച് തീർന്നിട്ടില്ല. പരിശുദ്ധ പിതാവ് നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, നാം ഓരോരുത്തരും ദൈവത്തിന്റെ കരുണാർദ്രമായ മുഖങ്ങളായി മാറണം. ദരിദ്രനെ സഹായിക്കുക, പാവപ്പെട്ടവനോട് കരുണ കാണിക്കുക എന്നത് സ്വർഗത്തിലേക്കുള്ള ഒരു പാസ്പോർട്ടാണെന്ന് ഫ്രാൻസിസ് പാപ്പ പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ ക്രിസ്മസ് ആഘോഷത്തിൽ പാവപ്പെട്ടവരെ നമുക്ക് അനുസ്മരിക്കാം. പാവപ്പെട്ട അന്തരീക്ഷത്തിൽ ജനിച്ച് ജീവിച്ച് മരിച്ച യേശുവിനെ അനുസ്മരിച്ചുകൊണ്ട് അവിടുത്തെ വിശ്വാസികളെ പോലെ, അവിടുത്തെ സ്നേഹിക്കുന്ന മക്കളായി ജീവിക്കുവാനായിട്ട് നമുക്ക് ദൃഢപ്രതിജ്ഞ എടുക്കാം. നമ്മുടെ ഭവനങ്ങൾ സ്നേഹത്തിന്റെയും പങ്കുവയ്ക്കലിന്റെയും കാരുണ്യത്തിന്റെയും സ്നേഹ നിലയങ്ങളായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. നസ്രത്തിലെ ആ വിശുദ്ധ കുടുംബത്തിലെ തച്ഛനായ യോസേഫും കന്യകാ മാതാവും വിശുദ്ധ ഉണ്ണിയേശുവും അടങ്ങുന്ന ആ കുടുംബത്തിലെ അംഗങ്ങളെ പോലെ ജീവിക്കുവാനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഓഖി ചുഴലിൽ കാറ്റിൽ മരണമടഞ്ഞ സഹോദരങ്ങൾക്ക് നിത്യവിശ്രാന്തി നൽകട്ടെ എന്നും അവരുടെ കുടുംബാംഗങ്ങൾക്ക് ദൈവം ആശ്വാസവും ആശ്രയവുമായിരിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ ഇവരെ കൂടി ഉൾക്കൊള്ളുന്ന വിധത്തിൽ ഇവരുടെ ആവശ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് അവരുമായി നമുക്കുള്ളത് പങ്കുവയ്ക്കുവാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾക്കേവർക്കും സ്നേഹപൂർവം ക്രിസ്മസിന്റെ ആശംസകൾ നേരുന്നു. അതോടൊപ്പം തന്നെ ആഗതമാകുന്ന 2018 ആണ്ടിന്റെ ആശംസകളും അനുഗ്രഹങ്ങളും സമൃദ്ധമായി നേർന്നുകൊണ്ട് ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും എന്റെ പൈതൃകമായ ആശീർവാദം നൽകുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗുഡ്നെസ് ടിവിയുടെ പ്രേക്ഷകർക്ക്
സ്നേഹപൂർവം ക്രിസ്മസ് ആശംസകൾ നേരുന്നു.